സംസ്ഥാനത്ത് നിയമസഭയിലും സംസ്ഥാന നിയമസഭയിലും വോട്ടെടുപ്പിന്റെ പ്രക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞു. എം എൽ എമാരൊക്കെ വോട്ട് ചെയ്ത് തുടങ്ങി. ഏതാനും എം എൽ എമാർ ഇതിനകം തന്നെ, മന്ത്രിമാരടക്കമുള്ള ഏതാനും എം എൽ എമാർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്ന ഒരു പ്രക്രിയയാണ്. 140 പേരിൽ എത്ര പേർ വോട്ട് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ? ആരെങ്കിലും അസൗകര്യം പറഞ്ഞിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്, 10 മണിക്ക് തന്നെ കേരള നിയമസഭയിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയായ ടി പി രാമകൃഷ്ണനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ എം എം മണി വോട്ട് ചെയ്തു. ഷാഫി പറമ്പിലായിരുന്നു യു ഡി എഫ് നിരയിൽ നിന്ന് ആദ്യം വോട്ട് ചെയ്യാനെത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരും വോട്ട് ചെയ്തു. സഭ ഇപ്പോൾ ശൂന്യവേള നടക്കുകയാണ്. അടിയന്തരപ്രമേയ നോട്ടീസ് ചർച്ച നടക്കുമ്പോൾ ആ സമയത്ത് പരമാവധി എം എൽ എമാർ ഇവിടെ എത്തി വോട്ട് ചെയ്യുകയാണ്. ഒരു പ്രത്യേകത, കേരളത്തിൽ നിന്നുള്ള മുഴുവൻ വോട്ടും ഇത്തവണ കിട്ടുക പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയ്ക്കാണ്. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 2 വോട്ടുകൾ കൂടി ഇനി ഇവിടെ ചെയ്യും. അത് ഒന്ന് യു പിയിലെ ഉത്തർപ്രദേശിലെ സേവാപുരി എം എൽ എ നീൽ ചത്രൻ സിംഗ് ആണ്. മറ്റൊന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലി എം പി ജി ഞാൻ ഇവർ രണ്ടുപേരും കേരള നിയമസഭയിലാണ് വോട്ട് ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭയിലും നിയമസഭകളിലും ഇന്ന് വോട്ടെടുപ്പുകൾ, സംസ്ഥാനങ്ങളിലെ നിയമസഭയിലും വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് ഉള്ളത്. പിങ്ക് ബാലറ്റാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ എം എൽ എമാർക്ക് വോട്ട് നൽകാൻ രേഖപ്പെടുത്തേണ്ടത്. നൽകുന്നത് പിങ്ക് ബാലറ്റിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. എം പിമാർക്കും എം എൽ എമാർക്കും രണ്ട് തരത്തിലുള്ള ബാലറ്റാണ്. വോട്ട് മൂല്യത്തിലും വ്യത്യാസമുണ്ട്. അഭിലാഷ്, 5 മണി വരെയാണ് വോട്ടെടുപ്പ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അത് വളരെ വേഗം പൂർത്തിയാവുകയും ചെയ്യും. വലിയ തിരക്കുകളൊന്നുമുള്ള ഒരു പ്രക്രിയ അല്ല. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഈ റിസൾട്ടൊക്കെ വരാൻ, ഈ വോട്ട് മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ, നമുക്ക് കൃത്യമായ ആ ഒരു വോട്ട് മൂല്യമൊക്കെ മനസ്സിലാകാൻ എത്ര സമയമെടുക്കും? അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? വോട്ടുമൂല്യം അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക 21-ാം തീയതിയായിരിക്കും. ഇന്ന് ഈ ബാലറ്റുകൾ, അതായത് മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വോട്ടുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു കണക്കുകൂട്ടലുണ്ട്. അതാണ് അല്പസമയം മുമ്പ് വി വി അരുൺ തന്നെ സൂചിപ്പിച്ചത്. കേരളത്തിലെ 140 എം എൽ എമാരുടെയും വോട്ട് യശ്വന്ത് സിൻഹയ്ക്കാണ് ലഭിക്കാൻ പോകുന്നത്. 140 × 152 എന്നുള്ള വോട്ടു മൂല്യം എത്രയാണോ അത്രയും വോട്ടുകൾ യശ്വന്ത് സിൻഹയ്ക്ക് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇങ്ങനെയൊരു കണക്കുകൂട്ടലാണ് നടത്തുന്നത്. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു എം എൽ എക്ക് ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യണം എങ്കിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യുകയും ചെയ്യാം. അത് ആണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് രഹസ്യ സ്വഭാവമാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കണക്കുകൂട്ടൽ ചിത്രം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം. അതിപ്രകാരമാണ്. എൻ ഡി എ നിലവിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന എൻ ഡി എയുടെ അംഗങ്ങളായി വരുന്ന എം പിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗമായിട്ടുള്ള എം എൽ എമാർ, ഇവർ മാത്രം പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്തിയാൽ തന്നെ 533,751 വോട്ട് മൂല്യമാണ് ദ്രൗപദി മുർമുവിന് ലഭിക്കുക. പക്ഷേ അപ്പോഴും അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നതിനുള്ള 50% എത്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. രഞ്ജിത്, അതിനോടൊപ്പം തന്നെ 9,465 വോട്ടിൻ്റെ മൂല്യം കൂടി ദ്രൗപദി മുർമുവിന് ലഭിച്ചാൽ മാത്രമാണ് രാഷ്ട്രപതിയാകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് അനായാസമായി ലഭിക്കും. കാരണം ഈ ഭരണപക്ഷത്തിൻ്റെ ഭാഗം അല്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ ദ്രൗപദി മുർമുവിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ പിന്തുണയല്ല, മറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു വനിത രാഷ്ട്രപതിയാകാൻ പോകുന്നു എന്നുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ദ്രൗപദി മുർമുവിനെ വൈ എസ് ആർ കോൺഗ്രസ് അടക്കം പിന്തുണച്ചിട്ടുണ്ട്. വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിയുടെ അംഗങ്ങൾ മാത്രം വോട്ട് രേഖപ്പെടുത്തിയാൽ തന്നെ അത് ഏതാണ്ട് 45,709 വോട്ട് മൂല്യമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച എൻ ഡി എയുടെ 533,751 ഈ 45,000 വോട്ട് മൂല്യം ചേർക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള അവസരം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബി ജെ ഡി 31,835 വോട്ട് മൂല്യമുണ്ട് ബി ജെ ഡിക്ക്. ആ വോട്ടുകൾ ലഭിക്കും. ഇതിന് പുറമേ ആണ് ബി ജെ പിയുമായി രാഷ്ട്രീയ വൈര ഉള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, എസ് പി ബി എസ് പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ ഐക്യനിരക്കും യശ്വന്ത് സിൻഹയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുമൊക്കെ, സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന മമതാ ബാനർജി ആയിരുന്നു. പക്ഷേ ദ്രൗപദി മുർമു സ്ഥാനാർത്ഥിയായതിനു ശേഷം
മമതാ ബാനർജി പോലും ചാഞ്ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ പോലും യശ്വന്ത് സിൻഹയ്ക്ക് പൂർണ്ണമായും ലഭിക്കും എന്ന് വിലയിരുത്താനാകില്ല. സാഹചര്യം ഏതായാലും 21-ാം തീയതിയാണ് വോട്ടെണ്ണൽ.